എറണാകുളത്ത് മകളെ കൊല്ലാൻ ശ്രമിച്ച അച്ഛൻ പതിനാലുകാരിയുടെ വായിൽ ബലമായി വിഷം നൽകി ഇതര മതക്കാരനുമായുള്ള പ്രണയമാണ് ഇങ്ങനെ ആക്രമിക്കാൻ കാരണമെന്നാണ് മനസ്സിലാകുന്നത് പ്രശാന്ത് നിലമ്പൂർ വിവരങ്ങളുമായി ചേരുന്നു പ്രശാന്ത് എന്താണ് അവിടുത്തെ സാഹചര്യം ഞായറാഴ്ചയാണ് പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഈ കുട്ടിക്ക് നേരെ ഇത്ര ഒരു ക്രൂരകൃത്യം ഉണ്ടായത് ഇരുമ്പ് വടി കൊണ്ട് കുട്ടിയുടെ ദേഹമാസകലം അടിച്ചു പരിക്കേൽപ്പിക്കുക അതിനുശേഷം വായിൽ ബലമായി വിഷം ഒഴിച്ചു കൊടുക്കുക ഈ ക്രൂരകൃത്യമാണ് അച്ഛൻ കുട്ടിയോട് ചെയ്തത് പതിനാലുകാരിയായ മകൾക്ക് സഹപാഠിയായ ഒരു ആൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു അച്ഛൻ ഇത് വിലക്കി അതിനുശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് നിഷേധിച്ചു പിന്നീട് കുട്ടിയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വച്ചു ഇതിനുശേഷം കുട്ടി മറ്റൊരു ഫോൺ ഉപയോഗിച്ച് ഈ സഹപാഠിയുമായി ടെലിഫോണിൽ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടതാണ് ഈ കുട്ടിയെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്താനും അച്ഛനെ പ്രേരിപ്പിച്ചത് ഈ പിതാവ് ഇന്റെ ക്രൂരകൃത്യം ഈ വായിൽ വിഷം ഒഴിച്ചു കൊടുത്ത് അതായത് പച്ചക്കറിക്ക് തളി തളി കീടനാശിനികളെ ആയി ഉപയോഗിക്കുന്നതിന് വേണ്ടി വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്ന കീടനാശിനിയായ വിഷമാണ് കുട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തത് വിഷം അകത്ത് ചെന്ന് കുട്ടി കുഴഞ്ഞുവിണപ്പോൾ കുട്ടിയെ വീട്ടിലുള്ള മറ്റുള്ളവർ ചേർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നത് ഇതിനിടെ വിവരമറിഞ്ഞ് എത്തിയ പോലീസിന് കുട്ടി തന്നെയാണ് മൊഴിയായി പറഞ്ഞത് തന്നോട് ഈ ക്രൂരത ചെയ്തത് അച്ഛനാണെന്ന കാര്യം പിതാവാണെന്ന കാര്യം ഈ കുട്ടി തന്നെയാണ് പതിനാലുകാരിയായ കുട്ടി തന്നെയാണ് പോലീസിൽ മൊഴിയായി പറഞ്ഞിരിക്കുന്നത് മജിസ്ട്രേറ്റും ആശുപത്രിയിലെത്തി കുട്ടിയുടെ എടുത്തിട്ടുണ്ട് പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആലുവ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തും തുടർന്ന് കോടതിയിൽ ഹാജരാക്കും ഇതര മതസ്ഥരായ ഒരു കുട്ടി അതായത് സഹപാഠിയെ പ്രണയിച്ചതിലുള്ള വിരോധമാണ് ഈ ക്രൂരകത്വം ചെയ്യാൻ കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രതിയും ഇക്കാര്യം പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് ഈ പ്രതിയുടെ ഈ കുട്ടി പതിനാല് വയസ്സുള്ള പ്രായപൂർത്തിയാവാത്ത കുട്ടിയായതുകൊണ്ട് കുട്ടിയെ തിരിച്ചറിയുമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതിയുടെ കുട്ടിയുടെ അച്ഛന്റെ പേരോ അല്ലെങ്കിൽ അവരുടെ കൃത്യമായ എറണാകുളത്ത് പ്രണയത്തിന്റെ പേരിൽ മകളെ കൊല്ലാൻ അച്ഛൻ ശ്രമിച്ചു എന്ന നടുക്കുന്ന വാർത്തയാണ് വരുന്നത്